റെയിൽപാളത്തിൽ കരിങ്കല്ല് വച്ച രണ്ട് അന്യസംസ്ഥാന തൊഴിലാളികൾ പിടിയിൽ. ഛത്തീസ്ഗഡ് ജസ്പൂർ ജില്ലക്കാരായ രൂപേഷ് കുമാർ യാദവ്, സലീം ബർല എന്നിവരാണ് പാളത്തിൽ കല്ലുവെച്ചതിനെ തുടർന്ന് പോലീസ് അറസ്റ്റ് ചെയ്തത്. RPFും റെയിൽവേ പോലീസും ചേർന്നാണ് ഒല്ലൂരിലെ പ്ലാസ്റ്റിക് കമ്പനിയിലെ തൊഴിലാളികളായ ഇരുവരെയും പിടികൂടിയത്. വ്യാഴാഴ്ച വൈകിട്ട് 6 മണിക്കാണ് സംഭവം. ഒല്ലൂർ റെയിൽവേ സ്റ്റേഷന്റെ തെക്കുവശത്തെ സിഗ്നലിനോട് ചേർന്നാണ് ഇവർ കല്ലുവെച്ചത്. സിഗ്നൽ തകരാർ ശ്രദ്ധയിൽപ്പെട്ട് അന്വേഷിച്ചതിനാലാണ് വൻ ദുരന്തം ഒഴിവായത്. നിലമ്പൂർ കോട്ടയം പാസഞ്ചർ റെയിൽവേ സ്റ്റേഷനിലേക്ക് കയറാനിരിക്കെ സിഗ്നൽ ലഭ്യമാവാത്തതിനെ തുടർന്ന് സ്റ്റേഷൻ മാസ്റ്റർ ഉടൻ ഗേറ്റ് കീപ്പറെയും മറ്റൊരു ജീവനക്കാരെയും അന്വേഷണത്തിനായി സിഗ്നൽ പോയിന്റിലേക്ക് നിയോഗിച്ചു. ഇവരാണ് പാളത്തിൽ കല്ലുകൂട്ടിയിരിക്കുന്നത് കണ്ടത്. പിന്നീട് സ്റ്റേഷൻ മാസ്റ്റർ പോലീസിൽ വിവരമറിയിച്ചു. തുടർന്ന് പോലീസും RPFും ചേർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികൾ പിടിയിലായത്. ട്രെയിനിൻ്റെ ചക്രങ്ങൾ കയറിയിറങ്ങുമ്പോൾ കല്ല് പൊടിയുന്നത് കാണാൻ വേണ്ടിയാണ് കല്ലുവെച്ചതെന്നാണ് ഇരുവരും പോലീസിന് മൊഴി നൽകിയത്. ഇരുവരും മദ്യലഹരിയിലായിരുന്നുവെന്നാണ് സൂചന. ന്യൂസ് ഡെസ്ക്, കെ വാർത്ത. മക്കളെ പ്ലസ് ടു ജയിപ്പിക്കുന്നതിനേക്കാൾ ടെൻഷനാ തൊഴിൽ സാധ്യതയുള്ള ഏത് കോഴ്സിന് ചേർക്കുന്നുള്ളത്? നമ്മുടെ ശ്രീശങ്കരാചാര്യ കമ്പ്യൂട്ടർ സെന്റർ ഈ ടെൻഷനൊക്കെ മറുപടി നൽകും. 100% തൊഴിൽ സാധ്യതയുള്ള കോഴ്സുകളല്ലേ അവിടെ? മാത്രമല്ല, ഉയർന്ന അച്ചടക്കം, മികച്ച പരിശീലനം, വിദഗ്ധ അധ്യാപകർ തുടങ്ങിയവയുമുണ്ട്. അഡ്മിഷന് ഉടൻ അടുത്തുള്ള ശ്രീശങ്കരാചാര്യ കമ്പ്യൂട്ടർ സെന്ററുമായി ബന്ധപ്പെടുക.